ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ മൾട്ടിപ്ലിക്കേഷൻ്റെ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസിക്സ് എന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2-ഡിജിറ്റ് നമ്പറിന് ഒരു 1-ഡിജിറ്റ് നമ്പറായിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു നമ്പർ എടുക്കുന്നു, 2, 3 ഇൻറ്റു ഒരു 1-ഡിജിറ്റ് 4. ഓക്കെ, ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ഇത് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന് മുന്നിലായിട്ട്, അതായത് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ വൺസും ടെൻസിൻ്റെയും പ്ലേസസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് ഇല്ല, അപ്പോൾ വൺസ് ടെൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ രണ്ട് നമ്പർ റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 4 × 3 അത് ചെയ്യണം. 4 × 3 എത്രയാ? 12 ആണ്. അപ്പോൾ 12 ഒരു 2-ഡിജിറ്റ് നമ്പറാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2-ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ഇപ്പോൾ 12, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഇവിടെ എഴുതണം, 2. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് ടെൻസിൻ്റെ പ്ലേസിലല്ലേ. ഇപ്പോൾ ഒരു നമ്പർ എടുത്താൽ ഇത് വൺസ്, ഇത് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ 12 ആണ് നമുക്ക് 3 × 4 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ള 2 നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ തന്നെ. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഈ 1 ആണ്. ആ 1 എന്ത് ചെയ്യും, ഈ ടെൻസിൻ്റെ പ്ലേസിലോട്ട് പോകും. അപ്പോൾ ഇവിടെയാണ് 1 വരിക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡ് ഡിജിറ്റ് എടുക്കണം, 2 ആണ്. എന്നിട്ട് 4 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4 എത്രയാ? 2 × 4 8. ഓക്കെ, 8 കൂടെ നമ്മൾ ഈ 1 ആഡ് ചെയ്യണം. അപ്പോൾ 8 + 1 9. ഓക്കെ, അപ്പോൾ ഈ 9 നമ്മൾ ഈ ടെൻസിൻ്റെ താഴെ എഴുതണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ. ഇപ്പോൾ നമുക്ക് 9 × 6 × 5. ഓക്കെ, ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നമ്മളുടെ വൺസും ടെൻസും എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഡിജിറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 6 × 5. 6 × 5 എത്രയാ? 30. 30 നമ്മളിവിടെ എന്ത് എഴുതണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ്. അതായത് ഇപ്പോൾ 30 ആണ് അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്. ഇത് 0 ഉം 1 ഉം ആണ്. അപ്പോൾ 30 ഇത് വൺസിൻ്റെ പ്ലേസ്, ഇത് ടെൻസിൻ്റെ പ്ലേസ്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിലുള്ള 0 ഇവിടെ എഴുതുന്നു, ദെൻ ബാലൻസ് ഇവിടെ പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 45 + 3 = 48. അപ്പോൾ നമുക്ക് 48 ആണ് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 48. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ നമ്മൾ 8 ഉം 4 ഇവിടെയാണ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് വരിക. 48 ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 480 അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2-ഡിജിറ്റ് നമ്പറിനെ ഒരു 1-ഡിജിറ്റ് നമ്പറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും 2-ഡിജിറ്റ് നമ്പറിനെ 1-ഡിജിറ്റ് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് എടുത്തിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, 2 എക്സാമ്പിളാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കാണിക്കേണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് 3-ഡിജിറ്റിൻ്റെയും 1-ഡിജിറ്റിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ 4-ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.